ഫാൻസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ന്യൂസും ജ്യൂസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായി ഞാൻ നിങ്ങളെ യൂട്യൂബിൽ വന്നിട്ട് അങ്ങനല്ല, ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബിസി ആയത്. പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ബിസി ആയത്. ഇപ്പൊ ഞാനൊരു പുതിയ കേക്ക് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ പുതിയ എന്ന് പറയാൻ, നമ്മളൊരു വാനില കേക്ക് ബേസ് ആയിട്ട് എടുത്തിട്ട് അതിൽ ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് എടുക്കുവാണ്. നമ്മൾ ഈ ഒരു കേക്കാണ് മേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു സാധാ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് ഞാൻ കാണിച്ചതാണ്. ഇവിടെ സാധാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയിലും ഉള്ളൊരു ഗ്ലാസ് തന്നെയാണിത്. ഈ ഗ്ലാസ്സിൽ ഞാൻ ഒരു കപ്പ്, കറക്റ്റ് ഒരു കപ്പ് മൈദ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പ് വച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ 5 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. 3 വട്ടം ആയാലും മതി. അരിച്ചെടുക്കുമ്പോൾ നല്ല രീതി അതിൻ്റെ തരികളെല്ലാം പോകാനാണ് നമ്മൾ നല്ല രീതി ഒന്ന് അരിച്ചെടുക്കാൻ പറയുന്നത്. നമുക്ക് വേണ്ടത് 3 മുട്ടയാണ് വേണ്ടത്. കടയിലെ മുട്ടയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാനിവിടെ 3 മുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. വെള്ളയും മഞ്ഞ ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു കേക്ക് കിട്ടും. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തു. നല്ല രീതി ഒന്ന് ബീറ്റ് ചെയ്യുവാണ്. ഇവിടെ ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വാനില എസൻസ് ചേർത്ത. നമ്മൾ ബീറ്റ് ചെയ്യാതിന് മുമ്പും നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടിട്ട് വാനില എസൻസ് ഒഴിച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതാ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുട്ട പതഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും തോന്നിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. കറക്റ്റ് 1/2 കപ്പാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ആ ഗ്ലാസ്സിലാണെങ്കിൽ 1/2 എടുത്താൽ മതി. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ഇടുന്നത്. ശേഷം നല്ല രീതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് കൊണ്ട് നല്ല രീതി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ 1/4 കപ്പ് ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഓയിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് 2 വട്ടമായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുവാണ്. ഒരു വിസ്ക് കൊണ്ടാണ് ഞാനിവിടെ നല്ല രീതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 2 വട്ടമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 3 വട്ടമായിട്ട് ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ സ്പാച്ചിൽ കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇല്ലേ കൊക്കോ പൗഡർ ഇടാവുന്നതായിരുന്നു. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന അരിച്ചെടുക്കുന്ന സമയത്ത് കൊക്കോ പൗഡർ ഇടാവുന്നതാണ്. ഇനി ഞാൻ ആ 1/4 കപ്പ് തന്നെ 1/3 ടീസ്പൂൺ വെള്ളവും കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. 3-4 ടീസ്പൂൺ വെള്ളവും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കളറിൻ്റെ വേണമെങ്കിൽ നമ്മൾ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളു. കറക്റ്റ് നമുക്ക് അത്ര ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. കേക്ക് നല്ല രീതിയിൽ ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുവാണ്. ആ സമയം കൊണ്ട് നമ്മളെ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി ലെവലായി തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് നമ്മളെ കേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയതാ, നല്ല സ്പോഞ്ചായിട്ട് ചൂടുണ്ട്. നമ്മളിനി ആ സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുവാണ്. നമുക്ക് കമത്തി ഇട്ടിട്ട് നമ്മുടെ ആ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റുവാണ്.
ഇവിടെ മൂന്നായിട്ട് മുറിക്കുന്നുണ്ട് കേക്കിനെ. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് ആ ബോർഡിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുവാണ്. ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള എണ്ണയാണ്. അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കുകയാണ്. നമ്മളെ ഈ നമ്മൾ ചെയ്യുന്ന സ്പാച്ചിലായാലും കുഴപ്പമൊന്നുമില്ല ലെവൽ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ വിപ്പിംഗ് ക്രീം ആ സ്പാച്ചിൽ കേക്കിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പം ആ നമ്മളെ സ്പാച്ചിൽ കേക്കിൽ തട്ടാത്ത രീതി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കേക്കിൻ്റെ ആ പൊടികൾ ഇറക്കി നമ്മളെ അതിൻ്റെ ഇടയിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സ്പാച്ചിലോ അല്ലോ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് കേക്കിൽ തട്ടാത്ത രീതി വേണം ചെയ്യാൻ. നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ചു. ആ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത് എൻ്റെ നിന്ന് പോയി. നമ്മളിപ്പോൾ മൂന്നാമത്തെ ലെയറും വെച്ചു. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കുറച്ച് തോനയും വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. ആ സൈഡൊക്കെ ചെയ്യുന്ന എൻ്റെ നിന്ന് എടുത്തതാണ്, പിന്നെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പോയതാണ്. നമ്മൾ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ, ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് കൊടുത്തത്, പക്ഷേ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഇനി ഞാനിവിടെ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു റോസ് കളറാക്കുവാണ്. റെഡ് രണ്ട് ഡ്രോപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇന്നത്തേക്ക് ഒരു റോസ് കളറാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ വിപ്പിംഗ് ക്രീമിൽ. അതുകൊണ്ട് ഞാനിവിടെ നമ്മളെ ഫ്ലവറൊക്കെ ചെയ്യുന്നതിലേക്ക് ഒരിത്തിരി വൈറ്റോ ഏതെങ്കിലും ഒരു വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം, ഏതെങ്കിലും വേറെ കളറൊന്നും വെക്കരുത്, വൈറ്റും പിങ്കും വെക്കാവുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുത്തപ്പോഴത്തേക്കും നല്ലൊരു ഫ്ലവറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ജസ്റ്റ് പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കുത്തു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പേരെഴുതുവാണ്, ഇത് അമാൻഡയാണ് എഴുതുന്നത് പേര്. വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതുവാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് പേരെഴുതുന്നത്. കേക്കിലൊക്കെ ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ആദ്യത്തെ ടൈമാണ്. നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സാണ് കാണിക്കുന്നത്, കണ്ടോ. അമ്മച്ചിയും അപ്പച്ചൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. 54-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് നല്ല കേക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് എടുത്തത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. വീടിലേക്ക് പോകാം. എൻ്റെ ഈ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.